പറയാനും പറ്റില്ല ഓരോ ദിവസവും ഓരോ കഥ ഇങ്ങനെ പറയാം അതാണ് ഇന്നിപ്പോ ഒരു കാര്യമില്ല പഴയ മഞ്ചേരിന്റെ കഥ പറയാം മുത്തച്ഛന്റെ കുട്ടിക്കാലത്തെ മഞ്ചേരിയും കറണ്ടില്ല മുത്തച്ഛൻ കുട്ടിയായിരുന്ന കാലത്ത് മണ്ണെണ്ണവർക്ക് മാത്രമേ ഉള്ളൂ റോഡിലും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഒന്നുമില്ല ഇങ്ങനെ പക്ഷെ എന്താ അറിയോ എന്നാലും പഞ്ചായത്ത് വക ഒരു വിളക്കുകളുണ്ട് റോഡിൻ്റെ സൈഡിലൊക്കെ അത് എവിടേക്കും അറിയോ തുറക്കിലെ വളവ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങില്ലേ നടന്നിറങ്ങില്ലേ ആ മൂലക്കിലൊരു ഒരു ഒരു കാലിൻ്റെ മുകളിൽ ഒരു വിളക്ക് പിന്നെ ഒരു വിളക്കുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ മുനിസിപ്പൽ ആഫീസിൻ്റെ അവിടെ പിന്നെ ഒരു വിളക്കുള്ളത് ഉണ്ടായിരുന്നത് ചുള്ളക്കാട് സ്കൂളിൻ്റെ അപ്പുറത്ത് ഇന്ത്യന്മാരുടെ അടുത്ത് പിന്നെ ഒന്നുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ഗേൾസ് സ്കൂളിൻ്റെ അവിടെ നാല് കോടി അടുത്ത് എത്തിയാൽ പ്രത്യേകിച്ച് വിളക്കും ഒരു വിളക്ക് തന്നെയാണ് ഒരു ഒരു ഏതെങ്കിലും ഒരു റോഡിൻ്റെ മുകളിൽ ഒരു വിളക്ക് ഇങ്ങനെ എല്ലാ റോഡിൻ്റെ സൈഡിലും ഓരോ വിളക്കും അതിങ്ങനെ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് നമ്മുടെ പഠിക്കലും ഉണ്ടായിരുന്ന ലൈറ്റില്ലേ അതേമാതിരിത്തെ വിളക്ക് അതിനുള്ളിൽ കത്തിച്ചുകൊണ്ട് വെക്കാം അങ്ങനത്തെ കുപ്പിയൊക്കെ ഇട്ടിട്ട് കേക്കണം വിളക്കാം അത് വൈകുന്നേരമായ പഞ്ചായത്തിൽ നിന്ന് ഒരാൾ ഒരു കാക്കി ട്രൗസർ ഇട്ട ഒരാൾ ഒരു കന്നാസിൽ ഒരു അന്ന് പ്ലാസ്റ്റിക് പാത്രമല്ല ഇരുമ്പിൻ്റെ ഒരു പാത്രത്തിൽ പെട്രോൾ ആയിട്ട് മണ്ണെണ്ണ ആയിട്ട് വന്നിട്ട് ഈ ഗ്ലാസ്സൊക്കെ തുടച്ച് അതിനുള്ളിൽ വിളക്ക് വയ്ക്കുന്നു ആ വിളക്കിൻ്റെ ചില്ലൊക്കെ തുടച്ച് അതിലൊക്കെ എണ്ണയൊക്കെ നിറച്ച് അത് ഞാൻ കത്തിച്ച് വയ്ക്കും സന്ധ്യ നമ്മൾക്ക് ഈ വിളക്കൊക്കെ കത്തിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അയാൾ ഓ ഇരുട്ട നമ്മൾക്ക് എല്ലാക്കി കുറേശ്ശം ഇങ്ങനെ കാണും ഇത്രയേ ഉള്ളൂ കേട്ടോ കുറേ ദൂരത്താണ് വിളക്കുള്ളൂ പിന്നെ അത് രാത്രി 2 മണി 3 മണി വരെയൊക്കെ ആയിട്ട് മണ്ണെണ്ണ ഇങ്ങനെ കഴിയോളം കത്തിയാൽ വരും അങ്ങനെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു ഒന്ന് അതിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാകുമോ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെന്ന് അതാണ് അന്നത്തെ സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെയാണ് അന്ന് റോഡ് സൈഡിൽ ആ വിളക്കിനാണ് അതാണ് പിന്നെ കഥയിലൊക്കെ ഇങ്ങനെ വഴിവിളക്ക് എന്നാണ് പേര് വരിക പിന്നെ അങ്ങനെ ആ വഴി അറിയാനുള്ള വിളക്കുകളാണ് അന്ന് റോഡൊന്നും അത്ര രീതിയൊന്നുമില്ല അപ്പോഴത്തെ കോഴിക്കോട് റോഡെ ഇപ്പം കാണുന്നതിൻ്റെ പകുതീൻ്റെ പകുതി കൂടി ഇല്ല അത്ര രീതിയിലും മഞ്ചേരി കോഴിക്കോട്ടേക്ക് ബസ് പോണത് ആ ബസ്സിൻ്റെ രീതിയിൽ ചെറിയ ബസ്സിലാവും ബസ് അത്ര അല്പമില്ല എന്നിട്ട് അങ്ങനെ ആ ബസ്സിൽ പോയി ആ ബസ്സിൻ്റെ കാര്യം എങ്ങനെയാ വെച്ചാൽ ബസ് ഒരാളെ അദ്ദേഹം പുറപ്പെടേണ്ട പറഞ്ഞാൽ നിൽക്കാൻ പറയാം അവിടെ പോകും അന്ന് കുറച്ച് ബസ്സുകളേ പോകും ജാനകീറാമ് അതുപോലെ ഇന്ത്യൻ മോട്ടോർ മയിൽ വാഹനം പിന്നെ ഒരു ഫറൂഖിലേക്ക് ഒരു വേറൊരു ബസ്സുണ്ടായിരുന്നു അതിൻ്റെ പേര് പറ്റി തോന്നുന്നില്ല അങ്ങനെ കുറച്ച് ബസ്സുകളേ പോകും ബസ്സിൽ ഒരാൾ വരുന്നുണ്ടോ എന്ന് വിളിച്ചു തന്നെ ആളെ നിൽക്കും ബസ് ഇപ്പോൾ ഇന്ത്യൻ മോട്ടോഴ്സിൻ്റെ ബസ്സാണെന്ന് പറഞ്ഞിട്ടല്ലേ അതിൻ്റെ മോഡൽ എഴുതിക്കുന്ന ഇന്ത്യൻ മോട്ടോഴ്സാവും പക്ഷേ എന്താ പറയുക അതിൻ്റെ ഡ്രൈവർമാരെ വേറെ ആൾക്കാർ പറയുക മാധവൻ നായർ ഇന്ത്യൻ മാധവൻ നായർ പറഞ്ഞ ആളാ അതിൽ ഡ്രൈവർ അതുപോലെ വേറൊരു ബസ്സുണ്ട് ഇന്ത്യ ബസ് അതിൻ്റെ പേര് അപ്പുണ്ണിയാരൻ ഇന്ത്യൻ അപ്പുണ്ണിയാരാണ് അതിൻ്റെ ഡ്രൈവർ ആ ഡ്രൈവറെ പേരിലാണ് അറിയാം അപ്പുണ്ണിയാർ ഇപ്പോൾ അങ്ങനെ വണ്ടി ഓടിച്ച് പോയി കൊണ്ടോട്ടി എത്തിയ അപ്പുണ്ണിയാരെ ചായ പിടിക്കല്ലേ ചോദിച്ചോ അവിടെ നിർത്തി അപ്പുണ്ണിയാർ പോയി ചായ പിടിച്ചു കാക്കി ട്രൗസർ ഇട്ടിട്ട് ഒരു ഷർട്ടും അങ്ങനെ കാക്കി ഹാഫ് ട്രൗസറാ ഫുൾ ട്രൗസറല്ല എന്നിട്ട് എങ്ങനെ ഓടിച്ചു കോഴിക്കോട്ട് എത്തുമ്പോഴേക്ക് നാട്ടുകാരോട് മുഴുവൻ വർത്താനമൊക്കെ പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ ഒരു 3.5 മണിക്കൂർ 4 മണിക്കൂറാവും അവിടെ എത്തുമ്പോഴേക്ക് അതിൽ ഒരാളെ കണ്ടാലും കേറ്റാണ്ടി ഇരിക്കില്ല കാണുന്നവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് മെല്ലെ 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 അങ്ങനെ പോകും ബസ് കയറിയാലോ ബസ്സിലുള്ളവരും തമ്മിൽ ഭയങ്കര സ്വറേ അവിടെ എത്തുവോളോ ആ അങ്ങനെ എത്തുവോളോ അങ്ങനെ ഉണ്ടാവും അപ്പം നല്ല രസമാണ് ബസ്സിലെ യാത്ര 4 മണിക്കൂർ പോകണമെന്നും നമ്മളറിയില്ല അങ്ങനെയാണ് അന്നത്തെ ബസ് യാത്ര റോഡോ റോഡ് അങ്ങാടി കഴിഞ്ഞാൽ ടാറിങ് കഴിഞ്ഞു പിന്നെ അങ്ങനെ കല്ലിട്ട റോഡാണ് മെറ്റൽ റോഡാണ് ഇപ്പോൾ പാണ്ടിക്കാട്ടേക്കുള്ള റോഡ് നമ്മളപ്പുറത്തെ മാലാമ്പുളം കയറ്റല്ലേ ആ കയറ്റാൽ കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങോട്ട് പോയി മെറ്റൽ റോഡാണ് പിന്നെ പാണ്ടിക്കാട്ടേക്ക് ഇപ്പോഴത്തെ ടി ബി ഉണ്ട് ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡും ഇല്ല അവിടേക്ക് എത്തുമ്പോഴാണ് പോകാൻ പാണ്ടിക്കാട് അങ്ങാടി മാത്രമേ ടാറിങ്ങുള്ളൂ മരാട്ടേക്ക് പോകുക വെച്ചാൽ പിന്നെ അവിടുന്ന് പാണ്ടിക്കാട് റോഡാണ് തിരിഞ്ഞ് വണ്ടൂർ റോഡാണ് തിരിഞ്ഞിട്ട് അവിടെ ഒരു പള്ളി ഉണ്ട് പാണ്ടി വണ്ടൂർ റോഡ് ആ പള്ളി കഴിഞ്ഞാൽ പിന്നെ ആദ്യം മെറ്റൽ ഇട്ട റോഡായി അങ്ങനെ ബസ് ചാടി കളിച്ച് ചാടി ചാടിച്ച് ചാടി കളിച്ച് അങ്ങനെ പോകുള്ളൂ അങ്ങനെയായിരുന്നു അന്നത്തെ റോഡ് ഒരു ബസ്സോ കറ്റാണ് പോയാൽ പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങനെ മൂക്ക് പൊത്തി നിൽക്കാം കാരണം പൊടിയൊക്കെ പാറി പോയിട്ട് വേണം പിന്നെ നടക്കണമെങ്കിലേ അത്ര ഭയങ്കര പൊടിയായിരുന്നു പക്ഷേ ഒരു ബസ് പോയാൽ പിന്നെ അടുത്ത ബസ് വരെയും ചിലപ്പോൾ ഒരു 5 മണിക്കൂർക്കൊക്കെ കഴിയണം മാത്രം അത്രയേ ബസ്സും ഉള്ളൂ അത്രയേ യാത്രക്കാരും ഉള്ളൂ കുട്ടികൾ ഞങ്ങൾക്കൊന്നും ബസ് കയറാനൊന്നും തരാവില്ല ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നടന്നോളാം എല്ലാ ദിക്കുന്നുള്ള ഇപ്പോൾ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളുകാരുടെ സ്കൂൾ ഇപ്പോഴത്തെ സ്കൂൾ എന്നാൽ ആകെ ഒരൊറ്റ ഹൈസ്കൂളുകളും ആ ഹൈസ്കൂളിലേക്ക് പുൽപ്പറ്റേന്ന് കരിക്കാട്ടിൽ നിന്ന് ഒക്കെ കുട്ടികൾ നടന്നാൽ വരും അല്ലാതെ
ബസ്സൊന്നുമില്ല. ആ ബസ്സുണ്ടാവും, പക്ഷെ കുട്ടികൾക്കൊന്നും കയറാൻ തരാവില്ല. ആ സമയത്തൊന്നും ബസ്സുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലം. നിങ്ങൾക്കിപ്പോ ഇവിടെ ബസ്സിന് 25 പൈസ കൂട്ടിയാൽ സമരം ചെയ്യല്ലേ കുട്ടികൾ? ഇപ്പൊ ഇങ്ങനത്തെ കുട്ടിക്ക് സ്കൂളിലേക്ക് പോകണമെങ്കിൽ പഠിക്കൽ ബസ് വന്നൊരു കുട്ടീനെ വിളിച്ചോണ്ട് പോവാം. ആ ഞങ്ങള് എല്ലാരും നടക്കുക. അങ്ങനെയാണ് അന്നത്തെ കാര്യം. അന്ന് പക്ഷെ ഇവിടെ ഒരു കാറുണ്ടായിരുന്നോണ്ട് ആ തുറക്കിലൊരാ കാറ് വണ്ടി ഇങ്ങോട്ട് വരില്ല, ഇവിടേക്ക് റോഡ് ചെയ്യാന്ന് തുറക്കിലെ വളവില് അവിടെ ഉള്ളു. അവിടെ ഒരു ഒരു അഹമ്മദ് പറഞ്ഞൊരു ഇന്ത്യൻ ബസ്സിലെ ക്ലീനർ ഉണ്ടായിരുന്നു. ഇന്ത്യക്കാര് ലോറിയുണ്ടായിരുന്നു. അതിൽ തന്നെ അഹമ്മദ് ഉള്ള അബു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട്. അവരുടെ ബാപ്പയുള്ള കാലത്ത് അവരെ വീട്ടിലാണ് കാർ നിർത്തുക. എന്നിട്ട് പിന്നെ അവിടെ നിന്നിട്ട് നടക്കുക പാടത്തു കൂടെ യെസ് എന്നുള്ള അളവിൽ ഇങ്ങനെ ഒരു വഴിയാണ്. ഒരു വലിയ വരമ്പ് സൈക്കിൾ, രണ്ട് സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വലുപ്പം കിട്ടും വീതിയുണ്ട്. പക്ഷേ മഴയുടെ പെയ്താലും വെള്ളം അങ്ങോട്ട് മൂടിയാലും അരയ്ക്കും വേദം വെള്ളം മുത്തിലേക്കൊക്കെ വേദം. മുത്തച്ഛനൊക്കെ കാർ ഓടിച്ച് അവിടെ കൊണ്ട് നിർത്തിയാൽ, ഈ മുത്തച്ഛനല്ല മുത്തച്ഛൻ്റെ അച്ഛൻ, കാർ അവിടെ നിർത്തിയാൽ അവിടുന്ന് പിന്നെ സന്ധ്യ അപ്പോൾ ഒരു 7 മണി 7.5 മണിക്ക് മുത്തച്ഛൻ അങ്ങാണ്ടി പോയാൽ വരാം. ഈ വെള്ളത്തിൽ കൂടെ അങ്ങനെ നീന്തി നീന്തി തപ്പി തപ്പി, പിന്നെ കണ്ണ് കണ്ട കാര്യമൊന്നുമില്ല, കാരണം കണ്ണ് കിഴിപ്പിട്ട് നോക്കിയാലും കാണില്ല വെള്ളമല്ലേ. അങ്ങനെ തപ്പി 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 ഇങ്ങോട്ട് പോരും. അപ്പൊ ഈ വന്ന സ്ഥലത്തിന് പേരെന്താ, ഇപ്പൊ ഈ മലബാർ ആശുപത്രിയിലുള്ള സ്ഥലത്തിന് വാളക്കടു എന്നാണ് ആ സ്ഥലത്തിന് പേര്. അതിൽക്കൂടെ വെള്ളത്തിൽ കൂടെ നീന്തുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ യാത്രാ സൗകര്യങ്ങൾ. ഇനിയൊരു കഥ വേണമെങ്കിൽ എനിക്ക് ആലോചിച്ചിട്ട് വേണം, പിന്നെ ഒരു നാളെ പറഞ്ഞുതരാം ഒരാൾ.